നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് എവർക്കും സ്വാഗതം. ഡൽഹിയിലെ ഏറ്റവും പോപ്പുലറായ മുഖ്യമന്ത്രി തന്നെയാണ് ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ. കെജ്രിവാളിന് വലിയ ജനസമ്മതിയാണ് അവിടെ ഇപ്പോഴുമുള്ളത്, ആ കാര്യത്തിൽ തർക്കമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും അഭിനന്ദിക്കുന്ന പല പദ്ധതികൾ അദ്ദേഹം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതിലൊന്നും ഒരു സംശയവുമില്ല. അഴിമതി ലവലേശം പുരണ്ടിട്ടില്ലാത്ത ഒരു വളരെയധികം നേരെ വാ നേരെ പോ എന്ന മെത്തേഡിലെ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് നേതാവ് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ. പക്ഷേ ഹൈക്കോടതി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ്. ഒറ്റ ഇരട്ട നമ്പർ പദ്ധതിയുമൊക്കെ ഈ ഡൽഹി പോലുള്ള മെട്രോപൊളിറ്റൻ നഗരത്തിൽ നടപ്പിലാക്കിയിട്ട് ഇപ്പോൾ എന്തായി? ശ്വാസം മുട്ടി ഓരോ ദിവസവും ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു, ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിക്കൂടുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയേറിയ പ്രദേശം, ഇന്ത്യയുടെ തലസ്ഥാനമാണ് ഡൽഹി. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വത്തിൽ നിന്നും കെജ്രിവാളിന് ഒഴിഞ്ഞു പോകാൻ കഴിയില്ല എന്നുകൂടി വ്യക്തമാക്കുകയാണ്. അതുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതി പറഞ്ഞത്, എന്താണ് നിങ്ങളിവിടെ കാട്ടിക്കൂട്ടുന്നത്? ഇവിടെ പൊല്യൂഷൻ കൺട്രോൾ എന്നൊരു സംവിധാനമില്ലേ? ടാക്സി ക്യാബുകൾ, 10 കൊല്ലത്തിൽ കൂടുതൽ ഉള്ള ടാക്സി ക്യാബുകൾ, അതും ഡീസൽ ക്യാബുകൾ നിരോധിക്കും എന്ന് തന്നെയാണ് ഔദ്യോഗികമായി പറഞ്ഞതെങ്കിലും ഇപ്പോഴും അനധികൃതമായി ഓടുന്ന പല ടാക്സി ക്യാബുകൾ ഉണ്ട് എന്ന ചില പത്ര റിപ്പോർട്ടുകൾ, ചില ടാക്സി ക്യാബുകൾ ഇപ്പോഴും ഗവൺമെൻറ്റിനെ വെട്ടിച്ചുകൊണ്ട് ഓടുന്നുണ്ടോ എന്ന വലിയ സംശയങ്ങൾ, ഇതൊക്കെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. മാത്രമല്ല, കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾ ആ വിറ്റതിന് ശേഷമുള്ള റിമൈനിങ് ആയിട്ടുള്ള ആ വേസ്റ്റ് പ്രോഡക്റ്റുകളെല്ലാം കൂട്ടിയിട്ട് കത്തിക്കാൻ ആരാണ് അധികാരം കൊടുത്തത്? അത്തരത്തിൽ കർഷകർ ചെയ്യാൻ എന്താണ് അവരുടെ സ്വാതന്ത്ര്യം? ഇതൊക്കെയാണ് ഡൽഹി ഹൈക്കോടതി എടുത്തു ചോദിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഡൽഹി മുഖ്യമന്ത്രിക്ക് പുതിയ പദ്ധതികൾ ഉണ്ടെങ്കിൽ അത് നിർദ്ദേശിക്കാം. കാരണം അദ്ദേഹം ഒരു ഇന്നവേറ്റീവ് മെത്തേഡിൻ്റെ ആളാണ്, നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു പുതിയ പദ്ധതി തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പരീക്ഷണം തന്നെയായിരുന്നു ആപ്പ് എന്ന ആം ആദ്മി പാർട്ടി. പക്ഷേ ഇപ്പോൾ ജനങ്ങൾ ആപ്പിലായിരിക്കുന്ന അവസ്ഥയിലാണ്, ജനങ്ങൾക്ക് പൊറുതിമുട്ടിയിരിക്കുന്നു. തലസ്ഥാനത്തിന്റെ കാര്യം മാത്രമല്ല, ഇന്ത്യ അതിൻ്റെ തലസ്ഥാനം എന്ന് കരുതപ്പെടുന്ന പ്രദേശം മാറ്റേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പോകുമോ? കാരണം അത്രയധികം അന്തരീക്ഷത്തിൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന, അല്ലെങ്കിൽ മൂടൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന, ഫോഗ് ഒരു ലെയറായി ഫോം ചെയ്തിരിക്കുന്ന പ്രദേശത്ത് ഈ പുക, കാർബൺ ഡയോക്സൈഡ് ഉൾപ്പെടെയുള്ള ഈ എഫ്ലുവൻസ് അത് പുറത്തേക്ക് പോകാൻ കഴിയാതെ അതിങ്ങനെ സ്തംഭിച്ച് കിടക്കുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ അത് കെട്ടി നിൽക്കുന്ന അവസ്ഥയിൽ, അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഒട്ടനവധി രോഗങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു, അല്ലെങ്കിൽ ഹൃദ്രോഗിയായി മാറാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ശ്വാസസംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് ഒട്ടനവധി ആളുകളാണ് ഡൽഹിയിലെ ഈ പറയുന്ന അന്തരീക്ഷത്തിൽ ജീവിച്ച് പ്രശ്നമാകുന്നത്. അങ്ങനെയുള്ള ഡൽഹി, അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രദേശമായി ഇപ്പോൾ ഡൽഹി മാറിക്കഴിഞ്ഞിരിക്കുന്ന, ഡൽഹി നിവാസികൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതൊന്നും രാഷ്ട്രീയ നേതാക്കളെ വലിയ തോതിൽ ബാധിക്കില്ലായിരിക്കാം, കാരണം അവർക്ക് പല സംവിധാനങ്ങളുണ്ട്. പക്ഷേ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കുറ്റം പറയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അദ്ദേഹം അടിയന്തരമായി ചെയ്യേണ്ടതായി ഉണ്ട് എന്നുകൂടി ഇൻസൈഡിന് അഭിപ്രായമുണ്ട്. കാരണം ഈ നിലപാട് മാത്രമല്ല, ഡൽഹി മുഖ്യമന്ത്രി നിസ്സഹായനായി ഇരിക്കുന്നൊരവസ്ഥയിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രിക്ക് പലതും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരും. കാരണം ഡൽഹി 7 BJP MPമാരെ 2 തവണയും സംഭാവന ചെയ്ത സ്ഥലമാണ്. അപ്പോൾ BJPയെ അകമഴിഞ്ഞ് സഹായിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായിട്ടും അവർക്ക് നേട്ടങ്ങൾ കൊയ്തതിന്, അല്ലെങ്കിൽ നേട്ടങ്ങൾ ചെയ്തു കൊടുത്തതിന് പ്രത്യുപകാരം എന്ന രീതിയിൽ അവിടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാൻ കഴിയുമോ? പക്ഷേ ഇവിടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവിടെ രാഷ്ട്രീയത്തെക്കാൾ പ്രധാനം ഈ മലിനം, അല്ലെങ്കിൽ ഈ പറയുന്ന പുക പ്രശ്നങ്ങൾ, പൊടിപടലങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നീക്കം ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യം അല്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്.